പോയി വല്ല ശനിയാഴ്ചയും വാസാമി എവിടെ നോക്കിയാലും ഉണ്ട് കാവിയും കതറും. രാത്രി ആണോ പിച്ച ഉണ്ടാകാരനിന്റെ അച്ഛൻ പുറകുല്ല സ്വാമി ആരാണെന്ന് നിനക്കറിയാവോ? അപൂർവ സിദ്ധികളുള്ള ഒരു അത്ഭുത പ്രതിമയാണ്. അല്ല പ്രതിമ കലവിട, അതിന് വേറെ ആളെ നോക്കിയാണ് എന്റെ മർമ്മർക്ക് കണ്ടില്ലല്ലോ. നിനക്ക് എവിടെ നടന്ന ബാക്കിയുള്ളവർക്കാർക്കും ഇല്ലാത്ത പോലെ ശരീരം മുഴുത്തപ്പെടുത്തി മർമ്മം ഉണ്ട്. വരുന്നു സ്വാമി, പോയി ക്ലാസ് വെള്ളം എടുത്തിട്ടു. മിലിട്ടറിയാ, എവിടെ നിന്ന് ഒപ്പിച്ചാവോ? ഒരു പട്ടാളക്കാരൻ കൈ നോക്കാൻ വന്നു. എന്നിട്ട് എങ്ങനെയുണ്ട്? താമസിയാതെ വെടി തീരും. എനിക്ക് മനസ്സിലായില്ലായിരുന്നു, ആളറിയാതെ ആളിന്റെ മഹത്വം അറിയാതെ ഞാൻ പറഞ്ഞു പോയ തെറ്റിന് മാപ്പ്. സുശീലൻ പറഞ്ഞപ്പോഴ അങ്ങയെക്കുറിച്ചും അങ്ങയുടെ സിദ്ധികളെ കുറിച്ചും എനിക്ക് മനസ്സിലായത് സ്വാമി. അറിവില്ലായ്മയിൽ നിന്നും വെളിവില്ലായ്മയിൽ നിന്നുമാണ് തെറ്റുകൾ ഉണ്ടാകുന്നത്. അത് പൊറുക്കാൻ കഴിയാത്തവൻ അതിലും വലിയ തെറ്റാണ് ചെയ്യുന്നത്. നിന്റെ തെറ്റുകൾ നാം ക്ഷമിച്ചിരിക്കുന്നു. ഈ ഗ്ലാസ് അടുക്കളയിൽ കൊണ്ടുവയ്ക്ക്, ഇല്ലേ തട്ടി വീണ് പൊട്ടും. സ്വാമി ഓടാ, പോയി കുറിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോടാ. ഓടാ, സ്വാമി പറയുന്ന പോലെ പോ. സ്വാമി പോയി കുറിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോടാ, പെറുക്കി ഓടാ. പോപ്പാ. ബാമോനെ നിനക്ക് കുറിക്കുന്നില്ലടാ, നിന്നെ ഒന്ന് കുറിപ്പിക്കാമടാ പെറുക്കി. ഞാൻ സ്വാമിയെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. എന്താ പ്രശ്നം? സ്വന്തമായ ഒരു കമ്പനി നടത്തുന്ന ഒരു ഇടത്തരക്കാരൻ മുതലാളി. എങ്ങനെയെങ്കിലും ഈ കമ്പനി പൂട്ടിക്കാൻ വേണ്ടി അന്യായമായ ഓരോ ഡിമാൻഡുകൾ ഉന്നയിച്ച് അവിടുത്തെ തൊഴിലാളികളെ സമരത്തിനിറക്കിയിരിക്കുന്ന ഒരു തൊഴിലാളി നേതാവ്. ഇതൊരു സിനിമയുടെ കഥയാണല്ലോ. ഏത് സിനിമയുടെ? ബ്ലണ്ടർ ഡാനിയൽ. സ്വാമി ഇത് സിനിമയൊന്നുമല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാ. ഓ സീരിയലാണല്ലേ, പറയൂ. നാട്ടിലെ ചില പ്രമാണികളുടെ പിൻബലത്തിലാണ് ഈ തൊഴിലാളി നേതാവ് കിടന്ന് വിലത്തുന്നത്. ഗതികെട്ട ഈ മുതലാളിയെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം സ്വാമിയുടെ ദിവ്യദൃഷ്ടിയിൽ തെളിഞ്ഞു കാണുന്നുണ്ടോ? ഒന്നുകൂടെ എന്തടത്തല്ലേ ബിമ്മിട്ട മിച്ചറ് നീ തിന്നിട്ടില്ലല്ലോടാ കുക്കുടാനന്താ. ഈ പ്രശ്നത്തിനുള്ള ഒരേ ഒരു ഏക പോംവഴി ആ നേതാവിനെ എന്നേക്കുമായി ഒതുക്കുക എന്നുള്ളതാണ്. അതെ സ്വാമി, അതാണ് വേണ്ടത്. പണക്കാരുടെ പിന്തുണയുള്ളത് കൊണ്ട് സാമ്പത്തികമായി അയാളെ ഒതുക്കാൻ ബുദ്ധിമുട്ടാണ്. രാഷ്ട്രീയ നേതാവായതുകൊണ്ട് ശാരീരിക പീഡനത്തിലൂടെ ഒതുക്കാൻ ശ്രമിച്ചാൽ ശ്രമിച്ച മുതലാളി അടി കൊണ്ട് പിരിഞ്ഞു പോകും. പിന്നെ ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ, ഏറ്റവും ശക്തവും ബുദ്ധിപൂർവമായ വഴി. മിച്ചർ വഴി എന്താണെന്ന് പറഞ്ഞില്ല. ആർത്തി പാടില്ല, പറയാം. ഈ തൊഴിലാളി നേതാവിനെ തന്നെ കമ്പനി ഏൽപ്പിച്ചിട്ട് അതിന്റെ ഉടമസ്ഥനോട് ഈ നാട്ടിൽ നിന്ന് എന്നേക്കുമായി മുങ്ങാൻ പറയാം. ഒരു മാസത്തിനകം തൊഴിലാളി നേതാവ് മുതലാളി എവിടെ ഉണ്ടെങ്കിലും തപ്പിപ്പിടിച്ച് ഈ കമ്പനി തിരികെ ഏൽപ്പിക്കും. എങ്ങനുണ്ട് അനിയാ സുശീല? എന്തോ ഈ പെണ്ണും കമ്പനി ഒരുപോലെയാ. വേറൊരാളുടെ കയ്യിൽ ഇരിക്കുമ്പോ നമുക്ക് സ്വന്തമാക്കാൻ തോന്നും, കൈ കിട്ടിയാ വല്ലവന്റെ തലയെ കെട്ടിവെക്കാൻ തോന്നും. ഉണ്ടവന് പാകിട്ടാഞ്ഞിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട് അത്രയേ ഉള്ളൂ. ഇല്ലാതെ പൊരുൾ മീതി എല്ലാവർക്കും വാശി വരും. ഇക്കരയ്ക്ക് എന്താ സ്വാമി? എനിക്ക് ഉടനെ ഒരു ഭജനയ്ക്ക് പോണം. സ്വാമി സ്വാമിയുടെ എന്താടാ ഈ മണ്ടത്തരം പറഞ്ഞു തരാനാണോ സ്വാമി ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇത് ഞാൻ പറഞ്ഞു തരില്ലായിരുന്നോ? അതല്ലടാ, അയാൾ പറഞ്ഞ മണ്ടത്തരത്തിലും ഒരു ചെറിയ ബുദ്ധി ഒളിഞ്ഞു കിടപ്പുണ്ട്. മനസ്സിലായില്ല. എന്നേക്കുമായല്ലാതെ കുറച്ചു നാളത്തേക്ക് നമ്മൾ ഐവാച്ചൻ ഇവിടെ നിന്നൊന്നും മാറ്റി നിർത്തുന്നു. അതുകൊണ്ട് മാത്രം കാര്യമായില്ല. ഐഡിയ, കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഐവാച്ചനെ ഒളിവിൽ താമസിപ്പിച്ചാലോ? എന്നിട്ട് ഐവാച്ചനെ കാണാനില്ല എന്ന് പറഞ്ഞൊരു പരസ്യം നമ്മൾ പത്രത്തിൽ കൊടുക്കുന്നു. ഐവാച്ചനെ തട്ടിക്കൊണ്ടുപോയത് ലോലനാണെന്ന് ഒരു പ്രചരണവും നമ്മൾ അയച്ചുവിടുന്നു. എങ്ങനെയുണ്ടോ? പ്രചരണത്തോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി, വകുപ്പ് ക്രിമിനലാവും. തൊഴിലാളികൾ ലോലനെതിരായി തിരിയുമ്പോൾ ലോലൻ സമരം പിൻവലിക്കാൻ നിർബന്ധിതനായി തീരും. അങ്ങനെ ഐവാച്ചനെ കുടുംബത്തോടെ തട്ടിക്കളയുമെന്ന ലോലന്റെ ഭീഷണി നമ്മൾ അയാൾക്കെതിരായി തന്നെ ഉപയോഗിക്കും. ഈ കേസോടുകൂടി ഞാനൊരു കേറ്റം കേറുക.
എനിക്കും ഒരു ചെറിയ ഭജന നടത്തണം. ഭജന ശീല മിച്ചറ കഴിക്കല്ലേ, അതില് വിമ്മിട്ടിട്ടുണ്ട്.